നെടുങ്കണ്ടം കസ്റ്റഡി മരണത്തിൽ കുറ്റക്കാരായ ഉദ്യോഗസ്ഥർ സർവീസിൽ ഉണ്ടാവില്ല എന്ന് മുഖ്യമന്ത്രി. മുഖ്യമന്ത്രിയുടെ വാക്കിന് കീറച്ചാക്കിന് വില എന്ന് രമേശ് ചെന്നിത്തല. കൗമുദി ഹെഡ്ലൈൻസിലേക്ക് സ്വാഗതം. പീരുമേട് നെടുങ്കണ്ടം കസ്റ്റഡി മരണത്തിൽ ഇടപെട്ട് ഹൈക്കോടതി. സംഭവത്തിൽ ഇടുക്കി മജിസ്ട്രേറ്റിനെതിരെ അന്വേഷണത്തിന് ഉത്തരവ്. നടപടി കഴിഞ്ഞ ദിവസം പുറത്തുവിട്ട രാജ്കുമാറിന്റെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ. തൊടുപുഴ CJM-നോട് അടിയന്തര റിപ്പോർട്ട് തേടി. പരിക്കുകൾ ഉണ്ടായിരുന്നിട്ടും ചികിത്സയ്ക്ക് ഉത്തരവിടാതിരുന്ന സാഹചര്യം അന്വേഷിക്കും. അതേസമയം കസ്റ്റഡി മരണത്തിലെ അടിയന്തര പ്രമേയത്തിന് അനുമതി നിഷേധിച്ചതിൽ പ്രതിഷേധിച്ച് സഭ ബഹിഷ്കരിച്ച് പ്രതിപക്ഷം. മുഖ്യമന്ത്രിയുടെ വാക്കിന് കീറച്ചാക്കിന്റെ വില എന്ന് രമേശ് ചെന്നിത്തല. ഇടുക്കി SP നരനായാട്ട് നടത്തുന്നു. വിഷയത്തിൽ ജുഡീഷ്യൽ അന്വേഷണം വേണമെന്നും ചെന്നിത്തല ആവശ്യപ്പെട്ടു. സംഭവത്തിൽ പ്രതികരിച്ച് മുഖ്യമന്ത്രി പിണറായി വിജയനും രംഗത്ത്. നെടുങ്കണ്ടം കസ്റ്റഡി മരണത്തിൽ കുറ്റക്കാരായ ഉദ്യോഗസ്ഥർ സർവീസിൽ ഉണ്ടാവില്ല എന്ന് മുഖ്യന്റെ ഉറപ്പ്. വിഷയത്തെ സർക്കാർ ഗൌരവമായി കാണുന്നു. വകുപ്പുതല അന്വേഷണവും ക്രൈംബ്രാഞ്ച് അന്വേഷണവും പുരോഗമിക്കുകയാണെന്നും മുഖ്യമന്ത്രി നിയമസഭയിൽ പറഞ്ഞു. പോലീസുകാർക്കും മുഖ്യന്റെ ശകാരം. ജയിലിൽ എത്തുമ്പോൾ രാജ്കുമാറിന് അസ്വസ്ഥതകൾ ഉണ്ടായിരുന്നു. ഭക്ഷണം കഴിക്കാൻ പോലും പരസഹായം തേടേണ്ട അവസ്ഥ. ഇത്രയും ഗുരുതരാവസ്ഥയിലുള്ള ഒരാളെ എന്തുകൊണ്ട് ആശുപത്രിയിലേക്ക് മാറ്റിയില്ല എന്നും ചോദ്യം. നാട്ടുകാർക്കെതിരെ കേസെടുത്തു എന്ന ആരോപണം ഗൗരവത്തോടെ കാണുന്നു. പ്രാഥമിക അന്വേഷണം നടക്കേണ്ടതുണ്ട് എന്നും പ്രതികരണം. രാജ്കുമാർ മരിച്ച സംഭവത്തിൽ പീരുമേട് സബ് ജയിൽ അധികൃതർ വീഴ്ച പറ്റിയെന്ന് ക്രൈംബ്രാഞ്ച് കണ്ടെത്തൽ. ന്യൂമോണിയയ്ക്ക് കാരണമായത് കൃത്യസമയത്ത് ചികിത്സ നൽകാത്തതാണെന്ന് പ്രത്യേക അന്വേഷണ സംഘം. കൊടിയ മർദ്ദനത്തിൽ ഇടുക്കി SPയുടെ പങ്കും അന്വേഷിച്ചു വരികയാണ്. SPയുടെ വീഴ്ചയിൽ സ്ഥലമാറ്റത്തിനും സാധ്യത. അതേസമയം സംഭവത്തിൽ മുഖ്യമന്ത്രിയെ രാജ്കുമാറിന്റെ കുടുംബം ഇന്ന് സന്ദർശിച്ചു. മുഖ്യമന്ത്രിയുടെ മറുപടിയിൽ കൃത്യതയില്ലായെങ്കിൽ സെക്രട്ടേറിയറ്റിന് മുൻപിൽ സമരമിരിക്കാനും കുടുംബത്തിന്റെ തീരുമാനം. ഒഴിയാത്ത ഭീഷണി. കർണാടക കോൺഗ്രസിൽ വീണ്ടും വിമത ഭീഷണി. കർണാടക കോൺഗ്രസ് നേതാവ് ആനന്ദ് സിംഗ് MLA സ്ഥാനം രാജിവെച്ചു. സ്പീക്കർ KR Ramesh വീട്ടിലെത്തി. ഇന്ന് രാവിലെയാണ് അദ്ദേഹം രാജിക്കത്ത് കൈമാറിയത്. മുഖ്യമന്ത്രി HD Kumaraswamy US സന്ദർശനത്തിലിരിക്കെയാണ് സംഭവം. ബെല്ലാരി ജില്ലയിലെ വിജയനാഗർ മണ്ഡലത്തിലെ MLA ആനന്ദ് സിംഗ്. നേരത്തെ വാഗ്ദാനം ചെയ്ത മന്ത്രിസ്ഥാനം ലഭിക്കാത്തതിലുള്ള പ്രതിഷേധമായിട്ടാണ് തീരുമാനമെന്നാണ് റിപ്പോർട്ടുകൾ. രണ്ടു തവണ മന്ത്രിസഭ പുനഃസംഘടിപ്പിച്ചപ്പോഴും അദ്ദേഹത്തെ പരിഗണിച്ചിരുന്നില്ല. മാസങ്ങൾക്ക് മുൻപ് BJPയുടെ ഭീഷണിയെ തുടർന്ന് കോൺഗ്രസ് MLA റിസോർട്ടിൽ പാർപ്പിച്ചപ്പോൾ സഹപ്രവർത്തകനുമായി കയ്യാങ്കളിയിൽ ഏർപ്പെട്ടതിനെ തുടർന്ന് ആനന്ദ് സിംഗ് വാർത്തകളിൽ ഇടം പിടിച്ചിരുന്നു. MLA ചോദ്യം ചെയ്യും. COT നസീറിനെ ആക്രമിച്ച കേസിൽ AN Shamseer MLA ചോദ്യം ചെയ്യും. അറസ്റ്റിലായവരുടെ മൊഴി രേഖപ്പെടുത്തലും തെളിവെടുപ്പും പൂർത്തിയായതോടെയാണ് MLA വിളിച്ചു വരുത്താൻ അന്വേഷണ സംഘം തീരുമാനിച്ചത്. 3 ആഴ്ചയ്ക്കുള്ളിൽ കുറ്റപത്രം സമർപ്പിക്കാനും CI വിശ്വംഭരന്റെ നേതൃത്വത്തിലുള്ള സംഘം ലക്ഷ്യമിടുന്നുണ്ട്. നിലവിൽ കേസ് അന്വേഷണം CPM പുല്ലോട് ബ്രാഞ്ച് സെക്രട്ടറി NK രാഗേഷിലെത്തി നിൽക്കുകയാണ്. അണികൾക്ക് വിരോധം ഉണ്ടായതിനെ തുടർന്നാണ് താനാണ് COT നസീറിനെ ആക്രമിക്കാൻ പൊട്ടിയൻ സന്തോഷിനെ ചുമതലപ്പെടുത്തിയതെന്ന് രാഗേഷിന്റെ മൊഴി നൽകിയിട്ടുണ്ട്. AN Shamseer MLA രാഗേഷ് ഫോണിൽ സംസാരിച്ചതിന് തെളിവുണ്ട്. എന്നാൽ നേരത്തെ തന്നെ ഇരുവരും പരിചയക്കാർ ആയിരുന്നു എന്നതിനാൽ ഗൂഢാലോചനയിലേക്ക് എത്താനായില്ല. നസീർ ഹൈക്കോടതിയെ സമീപിക്കാനിരിക്കെ MLA മൊഴി രേഖപ്പെടുത്തുന്നത് ഉചിതമാണെന്ന നിഗമനത്തിലാണ് അന്വേഷണ സംഘം. പ്രതിസന്ധിയിൽ പരിഹാരം തേടി. എംപാനൽ ജീവനക്കാരെ പിരിച്ചുവിട്ടതോടെ KSRTC ഉടലെടുത്ത പ്രതിസന്ധിക്ക് ഉടൻ പരിഹാരം കാണുമെന്ന് ഗതാഗതമന്ത്രി AK ശശീന്ദ്രൻ. 2 ദിവസത്തിനുള്ളിൽ തൊഴിലാളികളുടെ സഹകരണത്തോടെ പരിഹരിക്കുമെന്നും ഗതാഗതമന്ത്രി നിയമസഭയെ അറിയിച്ചു. അതേസമയം ജീവനക്കാരുടെ ക്ഷാമത്തെ തുടർന്ന് സംസ്ഥാനത്ത് ഇന്നും സർവീസുകൾ മുടങ്ങി. ഇന്നലെ മാത്രം 600 സർവീസുകളാണ് മുടങ്ങിയത്. അടിയന്തര സാഹചര്യം നേരിടാൻ പുതിയ നിയമനങ്ങൾ വേഗത്തിലാക്കിയേക്കും. ഹൈക്കോടതി ഉത്തരവിനെ തുടർന്നാണ് എംപാനൽ ഡ്രൈവർമാരെ പിരിച്ചുവിട്ടത്. സംസ്ഥാനത്തെ 3 മേഖലയിൽ നിന്നായി 2017 താൽക്കാലിക ഡ്രൈവർമാരാണ് ജോലി അവസാനിപ്പിച്ചത്. അവധി ദിവസമായിട്ടും കഴിഞ്ഞ ദിവസം നടപടി KSRTC പ്രതിസന്ധി സൃഷ്ടിച്ചിരുന്നു. കോടതി വിധി നടപ്പിലാക്കാൻ ഇന്നലെ വരെയായിരുന്നു സാവകാശം തേടിയത്. ഇതോടെയാണ് തെക്കൻ മേഖലയിലുള്ള 1479 പേരെ പിരിച്ചുവിട്ടത്. മധ്യമേഖലയിൽ 257 വടക്കൻ മേഖലയിൽ 371 പേരും നടപടി നേരിട്ടു. കണ്ടക്ടർമാരെ നിയോഗിച്ചതുപോലെ ലീവ് വേക്കൻസിയിൽ ഡ്രൈവർമാരെ നിയോഗിക്കാനാണ് KSRTC പുതിയ ആലോചന. അതേസമയം അവധിയിലുള്ള ഡ്രൈവർമാരെ തിരികെ വിളിക്കാനുള്ള നീക്കങ്ങളും ആരംഭിച്ചിട്ടുണ്ട്. കൗമുദി ഹെഡ്ലൈൻസ് സമാപിക്കുന്നു. അടുത്ത വാർത്തകളുമായി 1 മണിക്കൂർ ശേഷം സ്നേഹ ചേരും. നമസ്കാരം.